സ്കൂളിൽ നിന്ന് നമ്മളോടൊപ്പം ഈ പി വി ശ്രീരഞ്ജൻ എം എൽ എ ചേരുന്നുണ്ട്. ഇവിടുത്തെ എപ്പോഴേക്കാണ് എത്തുക, നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഇപ്പോൾ മിനിസ്റ്റർ രാധാകൃഷ്ണനായിട്ട് ഇപ്പോൾ ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ബോഡി ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഈ പ്രദേശത്തേക്കുള്ള 6 പേരുടെ മൃതശരീരവുമായിട്ട് പോലീസ് എസ്കോർട്ടോടുകൂടിയാണ് വരുന്നത്. ഇവിടെ ഏകദേശം നമ്മളൊരു 2:30 എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ഒരു കുട്ടിയുടെ എൽനയുടെ സംസ്കാരം നാളെ 3 മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകളുടെ ഇന്ന് തന്നെ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയാണ് ഈ വാർത്ത വന്നത്. ഇന്നലെ വളരെ സന്തോഷത്തോടു കൂടി മാതാപിതാക്കളും സ്കൂളിലെ അധ്യാപകരും എല്ലാം യാത്രയാക്കിയ കുട്ടികൾ മണിക്കൂറുകൾക്കകം നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ളൊരു ദുഃഖകരമായിട്ടുള്ള വാർത്ത നമ്മളെല്ലാവരും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇതിൽ പലതരത്തിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിച്ച് ഗവൺമെൻറ് ആവശ്യമായ നടപടികളുണ്ട് എടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഹൈക്കോടതി ഉൾപ്പെടെ ഇപ്പോൾ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ബസ്സിൻ്റെ വേഗത ഓവർ സ്പീഡാണെന്ന് മന്ത്രി തന്നെ അടക്കം പറയുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളടക്കം പരിശോധനയിൽ വ്യക്തമായ പരിശോധനയിലേക്ക് വരുമല്ലോ. അല്ല, നമുക്ക് എപ്പോഴും ഒരു ദുരന്തമുണ്ടായി കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും പൊതുവേ കാണുന്നത് ആ നടപടികളെല്ലാം ആ സമയത്ത് നമ്മൾ എടുക്കുകയും പിന്നീട് പൊതുജനങ്ങളും അധികാരികളും നമ്മുടെ എത്രയോ ദുരന്തങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു, നമ്മളടക്കം ഇത് മറന്നു പോകുന്നതാണ്. പക്ഷെ അത്തരം ഒരു വീഴ്ച ഇതിൽ വരാതെ എന്താണ് നിയമം അനുശാസിക്കുന്നത് അതനുസരിച്ച് ഇനിയെങ്കിലും ഇനിയിപ്പോൾ നമുക്കറിയാം പല സ്കൂളുകളിലും വിനോദയാത്രകളൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. പല രക്ഷിതാക്കളും വളരെ ഇതറിഞ്ഞുകൊണ്ടായിരിക്കില്ല കുട്ടികളെ വിടുന്നത്. ഇവിടെ തന്നെ കുട്ടികൾ വന്നു, അവർ നല്ല ബസ് കാണുമ്പോൾ അതിൽ കയറുന്നു, ആഹ്ലാദത്തോടെ യാത്ര ചെയ്യുന്നു. ഇതിന് ഫിറ്റ്നസ് ഉണ്ടോ അല്ലെങ്കിൽ നിയമം അനുസരിച്ചാണോ ഈ ബസ് ഓടുന്നത്, ഡ്രൈവറുടെ കപ്പാസിറ്റി എന്താണെന്നൊന്നും ആരും ആലോചിക്കുന്നില്ല. പക്ഷേ അവരെ സംബന്ധിച്ച് തലേദിവസം വരെ കൂടെ ഉണ്ടായിരുന്ന പൊന്നുമക്കൾ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന, ആ വേദനയിൽ എങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞാലും ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉള്ള എല്ലാവരും ഞങ്ങളെപ്പോലുള്ള ആളുകളിപ്പോൾ ആശങ്ക. അപ്പോൾ ഒരിക്കലും ഒരു പറഞ്ഞ വാക്കുകൾക്ക് അതീതമായിട്ടത് പറയാൻ പോലും കഴിയുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മറ്റു കുട്ടികൾ, ഈ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടികളടക്കം അവരുടെ മാനസിക നിലയടക്കം സ്വാഭാവികമായി നമുക്കറിയാം ഒരു അടുത്ത കൂട്ടുകാരൊക്കെയാണ് നഷ്ടപ്പെടുന്നത്. അവർക്കിനി കൗൺസിലിംഗ്, അത്തരത്തിൽ സൈക്കോളജിയായിട്ടുള്ള ഹെൽപ്പൊക്കെ ആവശ്യമുള്ളവർക്ക് അത്തരമുള്ള നടപടികൾ നൽകാനുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ടോ? ഞാൻ അത്തരം ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇപ്പോൾ പോകേണ്ട സമയമല്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ കുട്ടികളൊക്കെ ഉറങ്ങി, ചിലപ്പോൾ ആ ഒരു 12 മണിയൊക്കെ ഉറങ്ങിയിട്ടുണ്ടാകാം. നമ്മൾ അറിയാണ്ട് തന്നെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയതായിരിക്കാം ഈ കുട്ടികൾ. അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ എന്താണ് സംഭവിച്ചതെന്ന് ആ കുട്ടികൾക്കറിയില്ല, ഇവരെ കൂടെ പഠിച്ച കുട്ടികൾ. അപ്പോൾ അവരുടെയൊക്കെ ഇതിൽ നിന്ന് റിക്കവറി വരുവാൻ സമയമെടുക്കും. പക്ഷേ അതിനെ ഈ പറഞ്ഞ പോലെ കൗൺസിലിങ്ങോ മറ്റ് മാർഗങ്ങളോ ഒക്കെ ഗവൺമെൻറ് ആലോചിച്ച്, സ്കൂൾ അധികൃതമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരി, പി വി ശ്രീരഞ്ജൻ എം എൽ എയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. 2:30 തന്നെ മൃതദേഹങ്ങൾ ഈ സ്കൂളിലേക്കെത്തും. ഇവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് തന്നെ ആളുകളുടെ സംസ്കാര ചടങ്ങ് നടക്കും. എല്ലയുടെ സംസ്കാരം നാളെ ആയിരിക്കും നടക്കുക എന്നാണ് എം എൽ എ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.